Hi friends, assalamu alaikum. Ellavarkum ente channel-ilekku swagatham. Appo innu simple aayittu undakkan pattuna oru colorful cake-inte recipe-um aayittanu vannirikkunnathu. Appo idu enganeyanu undakkunnathu nokkam. Appo ningal aadyamayittanu ente channel kaanunnathu, onnu subscribe cheythu support cheyyuka. Cake undakkunnathinu vendi ivide njan 1/2 cup podi eduthu vechittund. Measurement cup-inte alavil thanneyanu eduthirikkunnathu. Ini idinathekku oru 1/4 spoon baking powder-um adu pole thanne ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മിനിറ്റിന് ശേഷം നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 2 തവണ ഇപ്പോ പൊടി അരിച്ചു വെച്ചിട്ടുണ്ട്. പൊടി അരിച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല കട്ട തൈരാണ്. അതിന് ശേഷം ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിന്റെ അളവിൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ നേരിട്ട് ഇതിനകത്തേക്കിനെ ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതുപോലെ വാനില എസൻസും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തൈരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറച്ച് ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് പൊടിയെടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ഇപ്പോൾ തൈര് കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. ഇപ്പോൾ മുട്ടയുടെ സ്മെല്ലാണെന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ മുട്ട കഴിക്കാത്തവർക്ക് ഇതുപോലെ തൈര് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാനിവിടെ പൊടിയെല്ലാം നല്ലതുപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ കളറിന് വേണ്ടിയിട്ട് 3 തരം കളറാണ് എടുത്തിരിക്കുന്നത്. എല്ലാം വെജിറ്റേറിയൻ ഫുഡ് കളറാണ്. ഞാനതൊരു 3 ഭാഗമാക്കിയിട്ടുണ്ട് കേക്ക്. ഇപ്പോൾ ഒന്നിൽ മഞ്ഞ കളറും അതുപോലെ തന്നെ ഒന്നിൽ ഒരു ഓറഞ്ച് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഒരു 1-2 നുള്ളൊക്കെ ഇട്ടാൽ മതിയാകും. നമുക്ക് കാണാൻ പറ്റും ഓറഞ്ച് കളറൊക്കെ ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. അതുപോലെ തന്നെ അടുത്തത് പച്ച കളറ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 3 കളറും നല്ല അട്രാക്ഷൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കേക്കിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്, 3 കളറിലുള്ളത്. അപ്പോൾ നമുക്കിത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് എണ്ണയൊക്കെ തിളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഓറഞ്ച് കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി മഞ്ഞ കളർ അതിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് നടുവിലായിട്ട് പച്ച കളർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിക്ക് തന്നെ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഫുഡ് കളർ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കളർ കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ രീതിക്കാണ് ഞാനൊന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ തീ അനുസരിച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് നല്ല സ്പോഞ്ചി കേക്കായിട്ട് തന്നെ കിട്ടിയേട്ടാ. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ ഇതിനകത്ത് നല്ല ലെയറായിട്ട് തന്നെ വരും. അപ്പോൾ മുറിക്കുന്ന ഭാഗം ഇതിൽ നിന്ന് കട്ടായി പോയതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്.